ദമാമിലെ ഒരു കമ്പനിയിൽ കാർപ്പൻ്റായി ജോലി നോക്കിയിരുന്ന ആന്ധ്ര കരീംനഗർ സ്വദേശി നാരായണന്റെ ജീവിതം ഒരു തിരക്കഥ പോലെ വിശേഷങ്ങൾ നിറഞ്ഞതാണ് തുച്ഛമായ ശമ്പളം കൊണ്ട ബാധ്യതകൾ തീർത്തു വന്നപ്പോഴേക്കും നാട്ടിൽ പോകാനാവാതെ പന്ത്രണ്ട് വർഷം കടന്നുപോയി പിന്നീട് നാട്ടിലെത്താനുള്ള മോഹവുമായി സ്പോൺസറെ സമീപിച്ചെങ്കിലും ക്രൂരമായ മർദ്ദനമായിരുന്നു ഫലം അടിയേറ്റ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തമൊരിച്ചു എങ്കിലും ചില സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്താൽ സ്പോൺസർക്കെതിരെ ലേബർ കോടതിയിൽ പരാതി നൽകി കോടതിയിൽ ഹാജരാകണമെന്ന പേപ്പർ നൽകാൻ എത്തിയ നാരായണനെ സ്പോൺസർ വീണ്ടും കൂടിയ മർദ്ദനങ്ങൾക്ക് വിധേയനാക്കി കഷ്ടം ചെഞ്ചിരിക്കൂ നാലു അഞ്ചു വർഷം അവരുടെ ശമ്പളം കൊടുത്തില്ല ഒരു രണ്ട് മാസം ശമ്പളം ആവർ സാപ്പട്ടി രണ്ടു മാസം ശമ്പളമില്ല ഒരു രണ്ട് മാസം ശമ്പളം കിട്ടി തുടർന്ന് എക്സിറ്റ് അടിച്ച് വണ്ടിയിൽ കയറ്റി എയർപോർട്ടിൽ കൊണ്ടുവിട്ടു എമിഗ്രേഷൻ അധികൃതരെ കോടതിയിലെ പേപ്പർ കാണിച്ചതോടെ അവിടെ നിന്ന് തിരിച്ചയച്ചു പുറത്തിറങ്ങിയ നാരായണനെ പിടികൂടിയ സ്പോൺസർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു വിവരമറിഞ്ഞെത്തിയ നവൈകം സാംസ്കാരിക വേദി പ്രവർത്തകരുടെ ഇടപെടലാണ് നാരായണന് നീതിയുടെ വിളിച്ചും കാട്ടിക്കൊടുത്തത് സാമൂഹ്യപ്രവർത്തകരുടെ സഹായത്തോടെ നാരായണൻ ജാമ്യത്തിലിറങ്ങി സ്പോൺസർക്കെതിരെയുള്ള കേസ് ശക്തമാക്കി ഒടുവിൽ നാരായണന്റെ ആനുകൂല്യങ്ങളും ടിക്കറ്റും നൽകി നാട്ടിലെത്തിക്കാൻ സ്പോൺസർ സന്നദ്ധമാവുകയായിരുന്നു ജോലിയും കേസും കോടതിയുമൊക്കെയായി കഴിഞ്ഞുപോയ പതിനാല് ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ നാരായണന് നന്ദി പറയാൻ വാക്കുകൾ കിട്ടിയില്ല ക്യാമറമാൻ നൌഷാതിരിക്കൂറിനൊപ്പം സാജിദാറാട്ടുപുഴ മീഡിയ വൺ ദമാം